ഗവർണർ പുറത്താക്കിയതിനെതിരെ കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങൾ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും ജസ്റ്റിസ് സതീഷ് നയനാന്റെ ബെഞ്ചാണ് ഹർജികളിൽ വിധി പറയുക ഗവർണറുടെ നടപടി ചട്ടവിരുദ്ധമായതിനാൽ റദ്ദാക്കണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം വിവരങ്ങൾ നൽകാൻ അർജുൻ രാജുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ ഗുഡ് മോർണിംഗ് ഇന്ന് കോടതി വിധി പറയുകയാണ് വിശദമായ വാദമൊക്കെ കേട്ടിരുന്നു എന്തെല്ലാം സാധ്യതകളാണുള്ളത് ഗുഡ് മോർണിംഗ് രേഷ്മ കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇത്തരത്തിലൊരു അസാധാരണ നടപടി ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് സർവകലാശാലകളുടെ ചരിത്രത്തിൽ തന്നെ അധികം കേട്ടുകഴിവില്ലാത്ത ഒരു നടപടിയിലേക്കാണ് ഗവർണർ പിൻമാ കടന്നത് അതായത് സെനറ്റ് യോഗത്തിൽ പങ്കെടുത്തില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് പതിനഞ്ച് അംഗങ്ങളെയാണ് ഗവർണർ അന്ന് ഇത്തരത്തിൽ പിൻവലിച്ചത് അക്കാര്യത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ആ സമയത്ത് തന്നെ ഈ പതിനഞ്ച് അംഗങ്ങളും ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായത് ഗവർണറുടെ നടപടി ചട്ടവിരുദ്ധമാണ് ഇത്തരത്തിൽ നാമനിർദ്ദേശം പിൻവലിക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അന്ന് ഈ സെനറ്റ് അംഗങ്ങൾ പതിനഞ്ച് സെനറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചത് അന്ന് തന്നെ കോടതി ഇക്കാര്യത്തിൽ പുതിയ അംഗങ്ങളെ നിയമിക്കരു നിയമിക്കരുതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു അന്നത് ഗവർണർക്ക് എതിരായിട്ടുള്ള നടപടി എന്ന രീതിയിലാണ് വ്യാഖ്യാനിച്ചത് അതായത് നിലവിലുള്ള അംഗങ്ങളെ പിൻവലിച്ചെങ്കിലും പുതിയ അംഗങ്ങളെ നിയമിക്കരുതെന്ന് ഇടക്കാല ഉത്തരവിലൂടെ കോടതി വ്യക്തമാക്കുകയാണ് ചെയ്തത് അതിനുശേഷം കോടതി ഗവർണറോട് ഈ ഇത്തരത്തിലുള്ള നടപടിക്ക് ആധാരമായിട്ടുള്ള രേഖകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു സർക്കാരിനോടും ഒപ്പം തന്നെ സർവകലാശാലയോടും ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയതിന് ശേഷമാണ് ഇപ്പോൾ ഒരു വിധിയിലേക്ക് കോടതി കടക്കുന്നത് അത് സർവകലാശാലയ്ക്ക് അനുകൂലമാകുമോ ക്ഷമിക്കുന്ന സെനറ്റ് അംഗങ്ങൾക്കാണോ ഗവർണർക്ക് അനുകൂലമാകുമോ എന്നുള്ളതാണ് എന്തായാലും അറിയേണ്ടത് കഴിഞ്ഞ വർഷം അവസാന സമയത്താണ് ഇത്തരത്തിൽ ഗവർണർ സർക്കാർ പോര് രൂക്ഷമാകുന്നത് ആ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഇത്തരത്തിൽ ഗവർണർ നടപടി ശ്രദ്ധേയമായത് ആ ഘട്ടത്തിലാണ് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവർണർ അസാധ്യം കേന്ദ്ര സർക്കാരിന് അനുകൂലമായി ഇത്തരത്തിൽ സർക്കാരിനെതിരായി ഇത്തരത്തിൽ നട ഇടപെടുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാർ തന്നെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം ആരംഭിച്ചത് രാജ്ഭവനിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് സംസ്ഥാന സർക്കാരും പാർട്ടിയും കടക്കുന്നതിന്റെ പ്രേരണയായിട്ടുള്ള വിഷയങ്ങളിൽ ഒന്നാണ് ഇന്ന് ഇപ്പോൾ കോടതി വിധി പറയാൻ പോകുന്നത് എന്തായാലും വിശദമായ രേഖകളും അതോടൊപ്പം തന്നെ ഇരു കൂട്ടരുടെയും വാദങ്ങളും ഒക്കെ പരിശോധിച്ച ശേഷമായിരിക്കും ഹൈക്കോടതി ഇന്ന് എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വിധിയിലേക്ക് എത്തുക രക്ഷ്മ തീർച്ചയായും വലിയ രാഷ്ട്രീയ യുദ്ധങ്ങളൊക്കെ നടന്ന വിഷയം കൂടിയാണ് ഈ ഒരു അസാധാരണ നടപടിയിലേക്കായിരുന്നു ഈ കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളെ റദ്ദാക്കിയതിലൂടെ ഗവർണർ കടന്നത് അതിലിപ്പോൾ ഈ സെനറ്റംഗങ്ങൾ നൽകിയ ഹർജിയിലാണ് കോടതി ഇന്ന് വിധി പറയുന്നത് ഏറെ പ്രധാനപ്പെട്ട വിധിയാണ് വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജ് നൽകിയത്